ക്രിസ്തുവിൽ പ്രിയ വിശ്വാസികളെ കൽപ്പനയുടെ അന്ത്യഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുവാനാണ് നാം ആയിരിക്കുന്നത് ഈ എല്ലാ കൽപ്പനകളെക്കുറിച്ച് ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നത് നിൻ്റെ ദൈവമായ ഹോയായ ഞാൻ തീഷ്ണയുള്ള ദൈവമാകുന്നു എന്നെ പറയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെ നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു ദൈവം തൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്ന എല്ലാവരെയും ശിക്ഷിക്കും എന്ന് ഭയപ്പെടുത്തുന്നത് കൊണ്ട് നാം അവൻ്റെ കോപത്തെ പേടിച്ച് അവയ്ക്കായി എതിരായി പ്രവർത്തിക്കരുത് എന്നാൽ ഈ കൽപ്പനകളെ പ്രമാണിക്കുന്ന എല്ലാവർക്കും അവൻ കൃപയും എല്ലാ അനുഗ്രഹങ്ങളും വാഗ്ദത്തം ചെയ്യുന്നതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുകയും ആശ്രയിക്കുകയും അവൻ്റെ കൽപ്പനകളെ മനസ്സോടെ അനുസരിക്കുകയും ചെയ്യണം ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് നമ്മൾ ലംഘിക്കാനുള്ളതല്ല അത് അവൻ പറയുന്നതിനനുസരിച്ച് തന്നെ നമ്മളത് കേട്ട് അനുസരിക്കേണ്ടുന്നവരാണ് പിതാവായ ദൈവം മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെ അനോട് ചെയ്യുന്നത് ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു ആ തീഷ്ണതയുള്ള ദൈവം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ കൽപ്പനകളെ നമുക്ക് നൽകാൻ ദൈവത്തിന് അധികാരമുണ്ട് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ഈ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുകയും അവൻ്റെ പാതപിടത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരേണ്ടതും ഏറ്റവും ആവശ്യമായ കാര്യം തന്നെയാണ് പരിപൂർണമായ അനുസരണം കാണിപ്പാൻ ദൈവം നമ്മെ നിർബന്ധിക്കുന്നു മനുഷ്യർ ലോകത്തിലേക്ക് കടന്നു വന്നത് തന്നെ പിതാവായ ദൈവത്തെ ആരാധിപ്പാനും വണങ്ങുവാനും നമസ്കരിക്കുവാനും വേണ്ടിയുള്ളവരാണ് അതുകൊണ്ട് ദൈവം എന്ത് നമ്മോട് പറയുന്നുവോ അത് ശരിയായ രീതിയിൽ ശരിയായ പാതയിൽ നമ്മൾ കടന്നു വന്ന് ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക തന്നെ വേണ്ടത് ആവശ്യമാണ് ദൈവത്തെ പതിക്കുകയും തൻ്റെ കൽപ്പനകളിൽ ലംഘിക്കുകയും ചെയ്യുന്നവരുടെ മേൽ വരുന്ന ശിക്ഷയെക്കുറിച്ച് തിരുവചനൻ പറയുന്നത് ദൈവക്രോധവും അപ്രീതിയും ശാരീരിക മരണവും നിത്യനാശവും ഉണ്ടാകുമെന്നാണ് മനുഷ്യരാകുന്ന നമുക്ക് ദൈവത്തിൻ്റെ മുൻപാകെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കേണ്ട ഒരു കാലയളവാണ് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ പല വിധത്തിലുള്ള രോഗങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തെ അനുസരിക്കാതെ നടക്കുന്ന വലിയൊരു സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു എന്നാൽ കൽപ്പന നമ്മോട് പറയുന്നത് എല്ലാ കൽപ്പനകളും അവൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കുക എന്നതാണ് നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഭയപ്പെടുകയും അവനെ സ്നേഹിക്കുകയും അവനെയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട കാലം അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം നമ്മോട് പറയുന്നത് മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട അപ്പൻ മകൻ്റെ അകൃത്യം വഹിക്കേണ്ട നീതിമാരുടെ നീതി അവൻ്റെ മേലും ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കുന്നു എന്നതാണ് ഏകസ്കേൽ പതിനെട്ടിൻ്റെ ഇരുപതിൽ അത് വ്യക്തമായി പഠിപ്പിക്കുന്നു ഇപ്പോൾ ജീവിതത്തിൽ മനുഷ്യനെല്ലാവരും ദൈവ ദൈവത്തിൻ്റെ കൽപ്പനകളെ ശരിയാവണ്ണം മനസ്സിലാക്കി ജീവിക്കേണ്ട ഒരു കാലം തന്നെയാണ് എന്നെ പാവയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അതിന് ഉദാഹരണം തന്നെയാണ് മക്കളും പിതാക്കന്മാരെ പോലെ ദൈവത്തെ പകച്ചാൽ ദൈവം അവരുടെ പിതാക്കന്മാരുടെ പാപങ്ങൾ നിമിത്തം ജീവിതകാലത്ത് അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും ദൈവം ഇത്ര കഠിനമായി നമ്മെ ഭയപ്പെടുപ്പെടുത്തുന്നതിന് കാരണമുണ്ട് നാം അവൻ്റെ കൽപ്പനകളെ ലംഘിക്കാതെ വണ്ണം അവൻ്റെ കോപത്തെ നമ്മൾ ഭയപ്പെടേണ്ടുന്നവരാണ് തിരുവിതരണ നമ്മോട് പറയുന്നത് തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന എല്ലാവരെയും ശാരീരികമായും ആത്മീയമായും കൃപയാൽ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അപ്പോൾ മനുഷ്യർക്ക് ദൈവത്തോട് ആ അനുഗ്രഹം സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പാതപീഠത്തിൽ എല്ലാം അനുസരിച്ച് ജീവിക്കേണ്ടുന്നവരാണ് നമുക്ക് നൽകിയിരിക്കുന്ന ന്യായ നമുക്ക് നൽകിയിരിക്കുന്ന ഈ കൽപ്പനകൾ വിട്ടുമാറാതെ നമ്മൾ നിരന്തരം അതിൽ ബഹുമാനവും അതുപോലെ തന്നെ വിശ്വാസവും അർപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ട മനുഷ്യർ തന്നെയാണ് തിരുവചനം വീണ്ടും പറയുന്നു ആയിരം തലമുറ വരെ അവരെ അനുഗ്രഹിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അനുഗ്രഹിക്കുന്ന മക്കൾക്ക് അനുഗ്രഹം തലമുറ തലമുറയായി തുടർന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും ഇപ്പം ജീവിത അവസാനം വരെ നമുക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവം തരും നമ്മൾ അവൻ പറയുന്ന കല്പനകളെ അനുസരിച്ച് ജീവിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ പറയുന്നത് ദൈവം ഇത്ര കരുണയായി വാഗ്ദത്തം ചെയ്യുന്നതിന് കാരണമെന്ത് എന്ന് തിരുവചനം പറയുന്നത് അവനെ സ്നേഹിച്ച് അവനിലാശ്രയിച്ച് മനസ്സോടെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിന് നമ്മെ അവൻ ഉത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ പിതാവായ ദൈവം ഈ കൽപ്പനകളിലൂടെ നമ്മെ അനുഗ്രഹത്തോടു കൂടി ചേർത്ത് പിടിക്കുകയാണ് ഒന്ന് യോഗം ഞാൻ അഞ്ചിൻ്റെ മൂന്നിൽ പറയുന്നത് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം എന്നാണ് മനുഷ്യർക്ക് ദൈവത്തോടുള്ള സ്നേഹം അതി നന്മയായിട്ട് ഭവിക്കേണ്ട ഒരു കാലം വന്നിരിക്കുകയാണ് കാരണം ഈ കൽപ്പനകളെ ശരിയായിട്ട് ഭയത്തോടും വിറയിലോടും നമ്മൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് എല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും കൽപ്പനകളുടെ അന്ത്യഭാഗം പറയുന്നത് ഭയപ്പെടുത്തലും വാഗ്ദത്വവുമാണ് ആ ഭയപ്പെടുത്തലിലൂടെ ആ വാഗ്ദത്വത്തിലൂടെ പിതാവായ ദൈവത്തിൻ്റെ പാതപീഠത്തിൽ നമുക്ക് ഈ കൽപ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം അതിന് ദൈവം എല്ലാവരെയും വഴി പരിപാലിച്ച് കാക്കുമാറാകട്ടെ ആമേ